നമസ്കാരം ഈ നീ വൈറ്റർ പർച്ചേസ് ഇൻവോയ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം അതിനായി മുകളിലത്തെ പർച്ചേസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ആദ്യം നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആഡ് ചെയ്യാം സോ ഡിസ്ട്രിബ്യൂട്ടർ ആഡ് ചെയ്യാനായി ഡിസ്ട്രിബ്യൂട്ടർ ഓപ്ഷനിൽ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക സോ ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ടർ സിസ്റ്റത്തിൽ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് സജഷൻ കാണിക്കും അല്ല എങ്കിൽ താഴെ നമുക്ക് ആഡ് എ ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ എന്നൊരു ഓപ്ഷൻ കാണിക്കും അതിലോട്ട് ക്ലിക്ക് ചെയ്ത ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ജി എസ് ടി നമ്പറിൽ എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും സോ നമുക്ക് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ജി എസ് ടി നമ്പർ ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ എൻ്റർ ചെയ്യും അതിനുശേഷം സെർച്ച് ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഔട്ട് ഓഫ് എച്ച് ആവും സോ നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് സബ്മിറ്റ് ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുക സോ ഡിസ്ട്രിബ്യൂട്ടറിന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അതല്ല അതെ ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കയ്യിൽ ജി എസ് ടി നമ്പർ ഇല്ല പക്ഷേ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കയ്യിൽ പാൻ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബാക്ക് എൻഡിലോട്ട് ടിക്കറ്റ് റൈസ് ചെയ്തിട്ട് ആഡ് ചെയ്യാം അതിനോട്ട് താഴെ ഹെൽപ്പ് ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുക ജനറേറ്റ് ടിക്കറ്റ് അതിനുശേഷം താഴെ കോൺടാക്റ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ഇവിടെ നമുക്ക് ടിക്കറ്റ് റൈസേനെ നമ്മുടെ ഫാർമസി ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക ഫാർമസി നെയിം ഇമെയിൽ മൊബൈൽ ആഡ് ചെയ്യുക സബ്ജക്റ്റിൽ പാൻ അപ്ഡേറ്റ് അല്ലെങ്കിൽ ആഡ് എ ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് ടൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ കാറ്റഗറിയിൽ കസ്റ്റമറോ ഡിസ്ട്രിബ്യൂട്ടർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പ്രിഫേർഡ് ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്യും എന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് പാൻ അല്ലെങ്കിൽ ആഡിങ് ന്യൂ കസ്റ്റം സോറി ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ലാസ്റ്റ് മന്ത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഫിസിക്കൽ ഉണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കൽ ബില്ലിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴെ ആം നോട്ട് റോബോട്ടിലോട്ട് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുത്ത് നമ്മുടെ ബാക്ക് എൻഡിലോട്ട് ടിക്കറ്റ് ആവും കൺഫർമേഷൻ മെയിലും നിങ്ങളുടെ മെയിൽ ഐ വരും സോ വൺസ് ടിക്കറ്റ് റൈസായി വൺ വർക്കിംഗ് ഹവറിനകം തന്നെ ഡിസ്ട്രിബ്യൂട്ടറിനെ ആഡ് ആവും മൂന്നാമതായി നമ്മൾ ലോക്കൽ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ കയ്യിൽ പാൻ കാർഡ് നമ്പർ ഉണ്ടാകത്തില്ല ജി എസ് ടി നമ്പരും ഉണ്ടാവില്ല സോ ആ സമയത്ത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറിന്റെ പേരിന് പകരം ക്യാഷ് പർച്ചേസ് എന്ന് ആഡ് ചെയ്ത് ബില്ല് ആഡ് ചെയ്യാവുന്നതാണ് സോ സേവ് ചെയ്യുന്ന സമയത്ത് താഴെ നമുക്ക് പ്രോഡക്റ്റ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം താഴെ നമുക്ക് റെഡ് കളർ ലൈൻ കാണും താഴെ വലതു ഭാഗത്തായിട്ട് അതിലോട്ട് ക്ലിക്ക് ചെയ്താൽ പർച്ചേസ് ബില്ലിന്റെ ബ്രേക്ക് ഡൗൺ കിട്ടും ഇവിടെ നമുക്ക് നോട്ട്സിൽ ആ ലോക്കൽ വെൻഡറിൻ്റെ പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് സോ ഇത് നമുക്ക് ഭാവിയിൽ പർച്ചേസ് നമ്മൾ ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്ത പേരിൽ ഫിൽറ്റർ ചെയ്യാൻ സാധിക്കും അങ്ങനെ നമുക്ക് ആ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ സേവ് ചെയ്ത ലോക്കൽ വിൻഡേഴ്സിൻ്റെ പേര് നമുക്ക് അറിയാൻ പറ്റും ഇപ്പം നമുക്കൊരു പ്രോഡക്റ്റ് ആഡ് ചെയ്ത് നോക്കാം സൊ അതിനായി ഒരു ഡിസ്ട്രിബ്യൂട്ടറെ നമ്മൾ സെലക്ട് ചെയ്യാണ് ജി വെച്ച് ആഡ് ചെയ്തത് അതിനുശേഷം നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ബിൽ നമ്പർ ഇവിടെ ആഡ് ചെയ്യും അല്ലെങ്കിൽ ഇൻവോയ്സ് നമ്പർ ബിൽ നമ്പർ അല്ലെങ്കിൽ ഇൻവോയ്സ് നമ്പർ ആഡ് ചെയ്യാം പിന്നീട് ബിൽ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യും ഡ്യൂ ഡേറ്റ് നമുക്ക് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി സെവൻ ഡേയ്സ് ആയിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത് ഇൻ കേസ് അത് മാറ്റണമെങ്കിൽ പർച്ചേസ് സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് മാറ്റാവുന്നതാണ് ഇവിടെ സെർച്ച് ഐറ്റം ഹിയർ എന്ന ഓപ്ഷനിലാണ് നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യേണ്ടത് സോ നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനായിട്ട് പ്രൊഡക്റ്റിൻ്റെ മുഴുവൻ പേര് നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എഫ് എം സി ജി പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ബാലക്കോടെ പ്രൊഡക്റ്റോ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ഈ വാറ്റൊരു മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ച് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കണ്ടന്റ് വൈസ് ആണ് ആഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്ക് കണ്ടന്റ് വൈസും സെർച്ച് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ് സി കൊമ കണ്ടന്റ് സോൾട്ട് കണ്ടന്റ് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് പ്രോഡക്റ്റ് ഇവിടെ സെർച്ച് ചെയ്യാവുന്നതാണ് സോ ഇപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് നമ്മൾ ആഡ് ചെയ്യുകയാണ് അതിനുശേഷം പ്രോഡക്റ്റിന്റെ ബാച്ച് നമ്പർ നമ്മൾ ഇവിടെ ആഡ് ചെയ്യും ബാച്ച് നമ്പർ ആഡ് ചെയ്യുക എം നമ്മൾ സോറി എക്സ്പയറി ഡേറ്റ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യും അതുപോലെ തന്നെ എം ആർ പി അതിനുശേഷം എൻട്രി കൊടുത്ത് എം ആർ പി ആഡ് ചെയ്യുക പി ടി ആർ ആഡ് ചെയ്യാം പർച്ചേസ് ചെയ്തിട്ട് എൻട്രി നൽകി ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക ക്വാണ്ടിറ്റി സ്ട്രിപ്പിലാണ് നമ്മൾ ആഡ് ചെയ്യുക ഫ്രീ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഫ്രീ ക്വാണ്ടിറ്റി ആഡ് ചെയ്യും അതുപോലെ തന്നെ സ്കീം എമൗണ്ട് വൈസ് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ എമൗണ്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് വൈസ് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ പെർസെൻറ്റേജ് ആഡ് ചെയ്ത് നമ്മൾ ബില്ല് ആയിട്ട് ആഡ് ചെയ്യും അതിനുശേഷം മുകളിൽ ക്രെഡിറ്റ് ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തതാണെങ്കിൽ പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യാം അല്ല അല്ലെങ്കിൽ ക്രെഡിറ്റ് ക്രെഡിറ്റിൽ തന്നെ നമുക്ക് സേവ് ചെയ്യാം വലുത്ത് വലുത് സേവ് ഓപ്ഷൻ ഉണ്ടാവും അതുപോലെ തന്നെ സേവിൻ്റെ താഴെയായിട്ട് ഡ്രോപ്പ് ഡൗൺ ഉണ്ടാവും സോ ഡ്രോപ്പ് ഡൗണിലോട്ട് ക്ലിക്ക് ചെയ്ത് ആൻഡ് സെറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അതിലോട്ട് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഡക്റ്റിൻ്റെ ലൊക്കേഷൻ ഡിസ്കൗണ്ട് സെയിൽസ് റേറ്റ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും സോ നമുക്ക് സേവ് ചെയ്യുന്ന നേരം ലാസ്റ്റ് മൂന്ന് പർച്ചേസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മാർജിനിങ് വിസിബിൾ ആകും സോ മാർജിൻ ചെക്ക് ചെയ്യാവുന്നതാണ് അതിനുശേഷം യെസ്സിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട്